ബിഗ് ഓഫർ ബിഗ് സെയിൽ. വാൾ ടൈൽ, ഫ്ലോർ ടൈൽ 60% വരെ. സാനിറ്ററി ഫിറ്റിംഗ്, സിപി ഫിറ്റിംഗ്സ് 50% വരെ. മാർബിൾ ലാൻഡ്, തിരൂർ, ചങ്ങരംകുളം. മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിൽ അപകടം തുടർക്കഥയാകുന്നു. ബൈക്ക് അപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. മാസങ്ങളായി മേൽപ്പാലം അപകടാവസ്ഥയിലായിട്ടും അധികൃതർക്ക് അനക്കമില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടും ഫലം കണ്ടില്ല. താന്നാളൂർ മീനടത്തൂർ മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലത്തിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. മേൽപ്പാലത്തിന്റെ അപകടാവസ്ഥ മാസങ്ങളായി തുടർന്നിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. ഇതിനകം പാലത്തിന് മുകളിൽ നിരവധി വാഹനങ്ങൾ അപകടത്തിൽ സംഭവപ്പെട്ടിട്ടുണ്ട്. അപകടങ്ങളിൽ പാലത്തിലെ ഇരുഭാഗങ്ങളും കൈവരികൾ തകർന്ന് അപകടാവസ്ഥയിലാണ്. തകർന്ന കൈവരികൾ നന്നാക്കുന്നതിന് ഇതുവരെയും അധികാരികൾ തയ്യാറായിട്ടില്ല. പാലത്തിൻ്റെ ഭിത്തികളിൽ വൃക്ഷത്തൈകൾ വളർന്ന് ഭിത്തികൾക്ക് വിള്ളൽ സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു. ഒരാഴ്ചക്കിടയിൽ മാത്രം നിരവധി അപകടങ്ങളാണ് മേൽപ്പാലത്തിൽ സംഭവിച്ചത്. ഇവിടെ സാധാരണ വരുന്ന വണ്ടികളിലും ബഹുഭൂരിഭാഗം വണ്ടികളും ഈ വലിയൊരു ഗർത്തത്തിൽ ചാടി വീഴാണ്. ഓട്ടോറിക്ഷ, ടൂ വീലർ പോലുള്ള പല വണ്ടികളും ഇതിനെതിരെ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിയോ അതുപോലെ വേണ്ടപ്പെട്ട അധികൃതരോ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ പൊതുമുതൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വേണ്ടപ്പെട്ട അധികാരികളെ ശ്രദ്ധ ചെലുത്താത്തത്, അത് നമ്മുടെ പൊതുമുതൽ അവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഈ ഒരു ദുരന്തം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാലത്തിലെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട യുവജന സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പൊതുപ്രവർത്തകൻ പാലത്തിൻ്റെ അപകടാവസ്ഥ സംബന്ധിച്ച് അഡ്വക്കേറ്റ് റൌഫ് മുഖാന്തരം ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ ഹൈക്കോടതി ബന്ധപ്പെട്ട അധികാരികൾക്കും സർക്കാരിനും വളരെ പെട്ടെന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അധികാരികളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനുവരി 27 15 ദിവസത്തിനകം പാലത്തിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. പൊതുജനങ്ങളുടെ ജീവന്റെ സുരക്ഷയ്ക്ക് വില കൽപ്പിക്കാതെ മേൽപ്പാലത്തിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കാതെ മുന്നോട്ടു പോകുന്ന അധികാരികൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്.